നമസ്കാരം. വന്ദൂസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ കൊണ്ടുള്ള ഒരു വെറൈറ്റി മസാലയാണ്, ലസൂണി പനീർ ടിക്ക മസാല. നല്ല സ്പൈസി ആയിട്ടുള്ള ഗാർലിക് ബേസ് ചെയ്തിട്ടുള്ള ഒരു പനീർ റെസിപ്പിയാണിത്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പനീർ 300 ഗ്രാം, തൈര് 1/2 കപ്പ്, നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ 2.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കസൂരി മേത്തി 1 ടീസ്പൂൺ, ജീരകം പൊടിച്ചത് 3/4 ടീസ്പൂൺ, ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ, ഏലക്ക 4 എണ്ണം, ഗ്രാമ്പൂ 5 എണ്ണം, പട്ട 2 എണ്ണം, ബേലീഫ് 2 എണ്ണം, ജീരകം 1 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, ഇഞ്ചി 1 മീഡിയം പീസ്, വെളുത്തുള്ളി 6 അല്ലി, സവാള 2 എണ്ണം, തക്കാളി 2 എണ്ണം, കാഷ്യൂനട്ട് 2 ടേബിൾ സ്പൂൺ, ഫ്രഷ് ക്രീം 2 ടേബിൾ സ്പൂൺ, ബട്ടർ 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് എണ്ണയും ഉപ്പും വെള്ളവും. ആദ്യം തന്നെ പനീർ മാരിനേറ്റ് ചെയ്യാനായി ഒരു ബൗളിലേക്ക് തൈരും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കസൂരി മേത്തിയും ഗാർലിക് പേസ്റ്റും ലെമൺ ജ്യൂസും 1 ടീസ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഉടയാതെ നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് അരമണിക്കൂർ മാറ്റിവെക്കാം. ഇനി ഓണിയൻ ടൊമാറ്റോ പേസ്റ്റ് തയ്യാറാക്കാനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഏലക്കയും പട്ടയും ഗ്രാമ്പൂവും കുരുമുളകും ചേർത്തൊന്ന് മൂപ്പിച്ചതിന് ശേഷം 4 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു സവാള അരിഞ്ഞത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി കൂടെ ചേർത്ത് ഇത് നന്നായി വഴറ്റിയതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന കാഷ്യൂനട്ട് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി വഴറ്റി ചൂടാറിയതിന് ശേഷം നന്നായി അരച്ച് മാറ്റിവെക്കാം. ഗ്രേവി തയ്യാറാക്കാനായി ഒരു പാനിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകവും ബേലീഫും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴണ്ടതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും ജീരകം പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് പച്ചമണം മാറുന്ന വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഓണിയൻ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഇനി ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി എണ്ണയെല്ലാം വിട്ട് വന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന പനീർ ഇട്ട് കൊടുക്കാം. വീണ്ടും പനീർ ഉടയാതെ നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പൊ പനീറിലേക്ക് അത്യാവശ്യം ഗ്രേവി എല്ലാം പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം എടുത്തു വെച്ചിരുന്ന ക്രീമും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് 1 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇതിലേക്ക് വറുത്ത് കൊട്ടുന്നതിനായി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം 2 അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് നിറം മാറി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് പനീർ മസാലയുടെ മേലെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. വെറൈറ്റി ടേസ്റ്റിലുള്ള ലസൂണി പനീർ ടിക്ക മസാല ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോയിൽ കാണാം. നന്ദി.